പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്നും ഫിനാൻഷ്യൽ എക്കണോമിക്സിലെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ടോപ്പിക്ക് വാല്യൂഷൻ ഓഫ് ബോണ്ട് വാട്ട് ഈസ് ബോണ്ട് ബോണ്ട് ഈസ് എ കോൺട്രാക്ച്വൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് അബ്ലൈസ് ദാറ്റ് ഇറ്റ്സ് ഇഷ്യൂർ ടു പേ ഗിവൺ സംണി അറ്റ് എ കോൺട്രാക്റ്റഡ് ഡേറ്റ് ഇൻ ഫ്യൂച്ചർ ആൻഡ് എ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും ടു പേ ഗിവൺ മണി ഒരു അത് ഒരാൾക്ക് ഇഷ്യൂ ചെയ്യും ആ ഇഷ്യൂ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും ഒരു കോൺട്രാക്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറയും അതിന് അത് കഴിഞ്ഞാൽ ഒരു ഫിക്സ് ഒരു ഗിവൺ സം ഓഫ് മണി അതിന് കൊടുക്കും ആൻഡ് എ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റിൽ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ട് ആ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മാറൊരാൾ തമ്മിലുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് ഞാനാണ് ഇഷ്യൂ ചെയ്യുന്നത് ഞാൻ ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇന്ന ഡേറ്റ് ആകുമ്പോൾ ഇതിന് ഇത്ര എമൗണ്ട് തരുമെന്ന് പറയുന്നതിന് എന്ത് പറയുക ബോണ്ട് എന്ന് പറയും ബോണ്ട് വാല്യൂഷൻ ഈസ് എ വേ ടു ഡിറ്റർമിൻ ദ തിയററ്റിക്കൽ ഫെയർ വാല്യൂ ഓഫ് എ പെർട്ടിക്കുലർ ബോണ്ട് ബോണ്ട് വാല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് പെർട്ടിക്കുലർ ബോണ്ടിൻ്റെ തിയററ്റിക്കൽ ഫെയർ വാല്യൂ ആണ് പാർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതിന് എന്താ പറയുക ബോണ്ട് വാല്യൂഷൻ എന്ന് പറയും ഇറ്റ് ഇൻവോൾവ്സ് കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ കൂപ്പൺ പേയ്മെൻറ്റ് ഓർ ക്യാഷ് ഫ്ലോസ് ആൻഡ് ബോണ്ട്സ് വാല്യൂ അപ്പോൾ മെച്ചുരിറ്റി ഓർ ഫീസ് വാല്യൂ ഇത് ഇൻവോൾവ് ചെയ്യുന്നത് കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട് ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് വാല്യൂ ആണ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ കൂപ്പൺ പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തെ ഓർ ക്യാഷ് ഫ്ലോ ആൻഡ് ദ ബോണ്ട് വാല്യൂ അപ്പോൺ മെച്ചൂരിറ്റി ഓർ ഫേസ് വാല്യൂ അപ്പോൾ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ കൂപ്പൺ പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസൻറ്റ് വാല്യൂ മെഷർ ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ ക്യാഷ് ഫ്ലോ അതേപോലെ ആൻഡ് ദ ബോണ്ട് വാല്യൂ അപ്പോൺ മെച്ചൂരിറ്റി ഓർ ഫേസ് വാല്യൂ ഓക്കെ ആസ് ബോണ്ട് പാർ വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആർ സെറ്റ് ബോണ്ട് വാല്യൂഷൻ ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ഫിഗർ ഔട്ട് വാട്ട് റേറ്റ് ഓഫ് റിട്ടേൺ വുഡ് മേക്ക് എ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വോട്ട് ദ കോസ്റ്റ് ബോണ്ടിൻ്റെ പാർ വാല്യൂ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് വാല്യുവേഷൻ നമുക്ക് ഇൻ സഹായകരമാണ് ഒരു ഇൻവെസ്റ്റർക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ മനസ്സിലാക്കുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ മനസ്സിലാക്കുന്നതിന് അത് സഹായകരമാണ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോ പ്രസൻറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത് സിഗ്മ എൻ സി ടി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ പവർ ടി പ്ലസ് ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ പവർ എൻ സി ടി എറിനെ ആനുവൽ ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ഫോർ ടി ഇയർ ഏത് ഇയറിലാണോ അതാകുന്ന ഓരോ വർഷത്തെയും എന്താണ് ആനുവൽ ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ആണ് പറയാം ആദ്യത്തെ എക്സ്പെക്ടർ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അനിയത്തെ മെച്ചൂരിറ്റി പീരീഡ് ഒരു മെച്ചൂരിറ്റി പീരീഡ് ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു മെഡി മൂന്ന് വർഷം കഴിഞ്ഞാൽ അതിനാണ് മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയാം അതിൻ്റെ പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ബോണ്ടിന് എത്ര അന്നത്തെ എമൗണ്ട് ആ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഓക്കെ ഇനി ബോണ്ട് വാല്യൂഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ബോണ്ട് വാലുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൂപ്പർ റേറ്റ് കൂപ്പർ റേറ്റ് പറഞ്ഞാൽ സം ബോണ്ട് ഹാവ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൾസോ നോൺ ആസ് കൂപ്പർ റേറ്റ് അത്യാവതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകുമ്പോൾ അതിനാണ് കൂപ്പർ റേറ്റ് വിച്ച് ഈസ് പെയ്ഡ് ടു ബോണ്ട് ഹോൾഡേഴ്സ് സെമി ആനുവലി ഞാൻ ഒരാൾക്ക് കൊടുത്തു അയാൾക്ക് എന്ത് ചെയ്യണം ഓ സെമി ആനുവൽ ആയിട്ട് എന്ത് ചെയ്യണം അത് പെയ്ഡ് ചെയ്തു ആ ബോണ്ട് ഹോൾഡർ ചെയ്ത ആൾക്ക് ദ കൂപ്പർ റേറ്റ് ഇത് ദ ഫിക്സഡ് റിട്ടേൺ ദാറ്റ് എൻ ഇൻവെസ്റ്റർ എൻ പീരിയോഡിക്കലി അണ്ടിൽ ഇറ്റ് മെച്ചൂസ് ഞാനിപ്പോൾ ഒരു പത്ത് വർഷത്തേക്ക് ഒരാൾക്കൊരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാങ്ങുന്ന ആളല്ലോ അയാൾക്ക് ഒരു ഫിക്സഡ് റിട്ടേൺ ആനുവൽ ആയിട്ട് പിരിയോഡിക്കലായിട്ട് ലഭിക്കുന്നതിന് എന്താ പറയുക കോപ്പർ റേറ്റ് എന്ന് പറയുന്നത് ഇനി മെച്യൂരിറ്റി ഡേറ്റിന് ആൾ ബോണ്ട് ആവേ മെച്ചൂരിറ്റി ഡേറ്റ് സം ഷോർട്ട് ടൈം അതെ ലോങ് ടൈം ചിലത് ഷോർട്ട് ടൈം ആയിരിക്കും ചിലത് ലോങ് ടൈം ആയിരിക്കും പിന്നെ ബോണ്ട് മെച്യുർ ദ ബോണ്ട് ഇഷ്യുവർ റേപേ ദ ഇൻവെസ്റ്റർ ദ ഫുൾ ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ട് ബോണ്ട് മെച്യർ ആകുമ്പോൾ ബോണ്ട് ഇഷ്യുവർ എന്ത് ചെയ്യും റീപേ ദ ഇൻവെസ്റ്റർ ദ ഫുൾ ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ട് ബോണ്ടിൻ്റെ ഫുൾ പേസ് വാല്യു എന്തെയും കൊടുക്കും അപ്പോൾ മെച്ചൂരിറ്റി ഡേറ്റ് പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി പത്ത് വർഷത്തേക്ക് പത്ത് വർഷം വേണം അതിൻ്റെ അത് കഴിയുമ്പോൾ അതിൻ്റെ മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഈ ഇഷ്യൂ ചെയ്യുന്ന ആൾ എന്തെയും അതിനുള്ള ആ ബോണ്ടേജിൻ്റെ ഒരു ഫേസ് വാല്യൂ എന്ത് ചെയ്യും ഇൻവെസ്റ്റർക്ക് കൊടുക്കും കറൻറ്റ് പ്രൈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ എൻവറോൺമെൻറ്റ് ദ ഇൻവെസ്റ്റർ മേ പർച്ചേസ് എ ബോണ്ട് അറ്റ് എ പാർ ബിലോ പാർ ഓർ അബോ പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും എൻഡയിൽ നിന്ന് വാങ്ങുന്ന ആൾ അയാളെന്ത് ചെയ്യും അത് പർച്ചേസ് ചെയ്യും ഒരു ബോണ്ട് അറ്റ് എ പാർ ഒരു ലെവൽ ഉണ്ടാവും പാർ വാല്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ ബിലോ പാർ ആയിരിക്കും അല്ലെങ്കിൽ എബോ പാർ ആയിരിക്കും ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ബോണ്ട് വിൽ ഡിക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ വാല്യൂ ഓഫ് ബോണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും സിൻസ് ദ കോപ്പറേറ്റ് വിൽ ബി ലോവർ ഓവർ ദാൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ എക്കോണമി വെൻ ദിസ് ഒക്കെ ദ ബോണ്ട് വിൽ ട്രേഡ് അറ്റ് എ ഡിസ്കൗണ്ട് ബോണ്ട് എന്ത് ചെയ്യാൻ ഡിസ്കൗണ്ടിലായിരിക്കും ദാറ്റ് ഈസ് ബിലോ പാറിലെ അടിയിലായിരിക്കും ഏത് സമയത്ത് ഏത് സമയത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോണ്ട് ഹോൾഡർ വിൽ ബി പെയ്ഡ് ദ ഫുൾ ഫേസ് വാല്യൂ ബോണ്ട് ഹോൾഡർ എന്ത് ചെയ്യും ഫുൾ ഫേസ് വാല്യൂ നെൽഗോ ഓഫ് ദ ബോണ്ടിന് അറ്റ് എ മെച്യൂരിറ്റി ഇവൻ്റോ ഹീ പർച്ചേസ്ഡ് ഇറ്റ് ഫോർ ലെസ് ദാൻ ദ പാർ വാല്യൂ പാർ വാല്യൂനെങ്ങാട്ടിലും ലെസ് ദാൻ ആയിട്ടാണ് അത് പർച്ചേസ് അതുകൊണ്ട് തന്നെ ഫുൾ വാല്യൂ കൊടുക്കാൻ തയ്യാറാവും ഇനി ബോണ്ട് ഈൽഡ് ദ റിട്ടേൺ ഓൺ ബോണ്ട് ഈസ് കോസ്ഡ് കറൻറ്റ് ഈൽഡ് ആൻഡ് ദ ക്യാപിറ്റൽ ഗെയിനും ബോണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് കറൻറ്റ് ഹീൽഡ് ഇൻട്രസ്റ്റ് ആൻഡ് ദ ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ അറ്റ് ദ എൻഡിങ് ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഓർ മെറ്റൂരിറ്റി മെച്യൂരിറ്റി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതിന് ക്യാപിറ്റൽ ഗെയിൻ ഇറ്റ് ഈസ് കാൾഡ് ഹോൾഡിംഗ് പീരീഡ് ഹീൽഡ് അതിനെ നമ്മൾ ഹോൾഡിംഗ് പീരിയഡ് ഹീൽഡെന്ന് പറയും പത്ത് വർഷത്തേക്കാണെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നതിനെന്ത പറയാം ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഹീൽഡ് എന്ന് നമ്മൾ പറയാം കറണ്ട് ഈൽഡ് സീക്വൽ ടു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡ്യൂ ടു ഡ്യൂ ഓൺ ബോണ്ട് കറൻറ്റ് ഹീൽഡിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡ്യൂ ഓൺ ബോണ്ട് അതിൽ നിന്ന് നൽകുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് ഓക്കെ അല്ലെങ്കിൽ ഓൾഡിംഗ് പീരീഡ് ഈൽഡ് ഓൾഡിംഗ് പീരീഡ് ഈൽഡിനെ നമ്മൾ പറയാം ഇൻട്രസ്റ്റ് എൻറ്റ് പ്ലസ് ചേഞ്ച് ഇൻ പി ഡിവൈഡ് ബൈ പി സീറോ ചേഞ്ചിൻ പി ആ പ്രൈസ് അറ്റ് വിച്ച് ബോണ്ട് സോൾഡ് എത്ര എത്ര പ്രൈസിനാണ് ബോണ്ട് വിറ്റത് മൈനസ് പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് ബോണ്ട് എത്ര വിലക്കാണ് വാങ്ങിയത് അതിനെന്ന് പറയാം ചേഞ്ച് ഇൻ പി എന്ന് പറയുന്നത് ഞാൻ ഒരു ബോണ്ട് വിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആ വാങ്ങിയത് എന്ത് ചെയ്യുക അത് വിൽക്കുന്ന പ്രൈസിൽ നിന്ന് കുറക്കുന്നതാണ് ചേഞ്ചിൻ പി സീറോ പ്രൈസ് ആറ്റി വിച്ച് ബോണ്ട് ബോട്ട് ബോണ്ട് വാങ്ങിയ പ്രൈസിന് എന്ത് പറയുക പി സീറോ എന്ന് പറയുക സം ടൈം ദ ഇൻവെസ്റ്റർ ഓൺ എ ബോണ്ട് ഡിഫറൻറ്റ് സ്റ്റേജ് ഓഫ് ഇസ് ഡ്യൂറേഷൻ ഇൻ ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ അപ്രോപ്രിയേറ്റ് മെഷർ ഈൽഡ് ഓഫ് ടു മെച്യൂരിറ്റി ആ സമയത്ത് എന്ത് ചെയ്യും ചില സമയത്ത് ഡിഫറൻറ്റ് സ്റ്റേജ് ഡ്യൂറേഷനിലുള്ള സ്റ്റേജ് ഉണ്ടാവുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഈൽഡ് മെറ്റുരിറ്റി ആണ് എടുക്കാറുള്ളത് ഈൽഡ് ടൈം മെച്യൂരിറ്റി എന്ന് പറയുന്നത് വൈ ടി എംസ് ഈക്വൽ ടു അതിന് നമ്മൾ പി സീറോ എന്ന് പറയും സിഗ്മ ടി ഈക്വൽ ടു വൺ ഐ ടി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഡി ടി പ്ലസ് പി എൻ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഡി എൻ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് ഐ ടി പറഞ്ഞ ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റു ടെർമിനൽ പ്രൈസാണ് പി എൻ എൻ ആർ എ ടെർമിനൽ ടൈം പീരീഡ് അപ്പോൾ ഇതിൽ നമ്മൾ പഠി മനസ്സിലാക്കി വെക്കേണ്ടത് ബോണ്ടിനെ കുറിച്ച് ബോണ്ടിൻ്റെ ഒരു ഞാൻ ഒരു ബോണ്ട് ഞാൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ചെയ്തിട്ട് ഇത്ര പീരീഡ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവും അതാണ് എൻ്റെ ലാഭം എന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിന് ചിലതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും അത് ഒരു പീരിയോഡിക്കലായിട്ടായിരിക്കും നൽകുക ഇത്രയാണ് ബോണ്ട് വാല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ താങ്ക്